ഹായ് അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നില്ലേ ചെറിയൊരു വീഡിയോ ആണ് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ സംഭവം എന്തായാലും ബി ബി ചെല്ലിട്ട് ഞാൻ ബേ പോവാം ഇല്ലേ നിങ്ങൾക്ക് ഇന്ന് പാനിപ്പൂരിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് പിന്നെ മിക്സിൻ്റെ സംഭവം ചോദിച്ചിട്ടേ അത് ഞാൻ നേരെ മിക്സിയോ നിങ്ങൾ കാണിക്കാവാ ചോദിച്ചവർക്ക് പിന്നെ കുറെ ആൾ കുറേ ഗുണങ്ങളില്ലേ ഇപ്പോൾ ഒരേലിതൊരു വരുമാനം ഉണ്ടാക്കാൻ കുറേ ആൾക്ക് ആസുണ്ട് പക്ഷേ ഇങ്ങനെ ലൈൻ എന്ത് കഥ അറിയുന്നില്ല അപ്പം കുറേ ആൾ എന്നോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെ പറയുമോ പറയുമോ എന്ത് കഥയെന്നല്ലോ അപ്പം അതെല്ലാം ഞാൻ പറയാം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നാസാക്കിയതും പുള്ളന്മാരെ സ്കൂളിൽ പോയതും സ്കൂളിൽ പോകുമ്പോൾ ബേബി കരിഞ്ഞതും അതെല്ലാം നിങ്ങൾ നോക്കാമോ ഞാനിവിശ്യം പറയുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ എന്നിട്ട് ഇന്നെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാനിപ്പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കാം കുറേ ഐറ്റം ഒന്നുമില്ലാതെ കുറച്ച് ഐറ്റം മുട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാനിപ്പൂരി നല്ല സ്പൈസി ആയിട്ട് തന്നെയുള്ള അതും കൂടി കണിച്ചരാം ഈ പിള്ളേർ വലിയ പിള്ളേർ പോകുമ്പോൾ എപ്പോഴും ബേബിക്കുള്ള ബേബി അല്ല സോറി മഹദ് അത് ബേബിയെന്ന് വിളിച്ചിട്ട് എന്നെയാന്ന് വായിൽ വരുന്നത് ഓറ് പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഇത്തിരി നേരം കരിഞ്ഞില്ല ഇല്ല കഴിയേലറിഞ്ഞാൽ ഫസ്റ്റ് കരിയെന്നാണ് പോയതിന് ശേഷം ചേട്ടുന്നത് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ല സാ ഞാൻ ഡയരി വെച്ചിട്ടുണ്ടായി അതിനെ മോനെ ആക്കി പണിയുണ്ടാ എന്നിട്ട് എന്നോട് ചോദിക്കുന്നു എന്ത് എന്ത് കഥയെന്ന് എല്ലാം പേറിയിട്ട് കണ്ടില്ലെങ്കിലേ ഫുള്ള് നിലത്തുണ്ടട്ടെ പറഞ്ഞാൽ അങ്ങനെ അപ്പം അങ്ങനത്തെ എല്ലാം സംഭവം അപ്പം ഞാൻ നിങ്ങൾക്ക് വരുമാനത്തിൻ്റെ കഥ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് പൈസ ആക്കണം എന്ന് ആസുണ്ട് അത് ഇപ്പം ഇല്ലേ മുമ്പെല്ലാം അങ്ങനെ നാണക്കണം ഇപ്പം പക്ഷേ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിയില്ലായെന്നെങ്കിലും പറന്ന് എന്ത് പണിയില്ലേ എന്തില്ലേ എന്നിട്ട് ഒരാണുങ്ങളെപ്പോലെ നയനിപ്പോലെ അങ്ങനെ അപ്പം ഇതിനിടയിലെ മോൻ്റെ കൊലോത്സവം അടുത്ത സംഭവങ്ങളെല്ലാം എന്നൊക്കെ അപ്പം ഇല്ലേ നമുക്ക് എന്താ അറിയുന്നത് ആ പണി വെച്ചിട്ട് നമുക്ക് എന്ത് വരുമാനം ഉണ്ടാക്കാം അത് ഫുഡ് തന്നെ ആണോ നിൽക്കില്ല ഏത് നമുക്കറിയുന്ന ഇപ്പോൾ കുറേ പണങ്ങളില്ലേ ഇപ്പം മക്കളായിട്ട് രണ്ട് മൂന്ന് നാല് മക്കളായതിനുശം പഠിക്കാൻ പോകുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ടോ ടീച്ചേഴ്സിൻ്റെ കോഴ്സിനെല്ലാം അതിന് പഠിക്കാൻ പോയിട്ട് പക്ഷേ അത് നമ്മൾ അറിയുന്നു അറിയുന്ന ഓർത്താളോ ടീച്ചർ അതിനറി ഇപ്പോൾ പണ്ട് പ്ലസ് ടു എന്നല്ല മതിയാക്കി പിന്നെ അപ്പം പെട്ടെന്നല്ല ഒരു മങ്ങലയിത് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് മക്കളെല്ലാം ആയിട്ട് മക്കളെ സ്കൂളിൽ വിട്ടിട്ട് പോന്ന് പഠിക്കാൻ പോന്ന് പഠിപ്പിക്കാൻ പോന്ന് അങ്ങനെ എല്ലാം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന വലിയൊരു സംഭവമല്ല മുമ്പല്ല ഒരു ഒരു കളിയാക്കി അങ്ങനെ എല്ലാം ഉണ്ടായിട്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ഒരു പണി വേണം ആണുങ്ങൾ മാത്രമായിട്ട് ഒരു ഇതായെങ്കിൽ ഇപ്പോഴത്തെ ചിലവിൽ കൈ ഹേ ഇല്ലല്ലേ പണ്ടത്തെ ഉമ്മമാറി അഞ്ചും ആറു ഏഴും എങ്ങനെ വെറ്റിട്ട് പറ്റിയെന്നുള്ള ആൾക്കറിയാണ് അങ്ങനെ അപ്പോൾ ഫുഡായാലും സ്നാക്സ് ആയാലും ഡ്രസ്സ് ഡ്രസ്സായിട്ടും എന്താ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്നെങ്കിൽ അത് അല്ലെങ്കിൽ കേക്ക് അറിയുന്നെങ്കിൽ അത് എന്തായെങ്കിലും ഒരു പണിയുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരിൽ ഒരു ചെറിയ സാലറി ആയെങ്കിലും വലിയതായെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ട് മനസ്സിലായ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ചോപ്പറിനെ പറ്റിയിട്ട് കുറേ ചോദിച്ചു കുറേ ആൾ ചോദിച്ചത് നല്ലതാണ് ഈ ചോപ്പർ ഞാൻ ഇപ്പം ഞാൻ എനിക്ക് പാനിപ്പൂരി ഉണ്ടാക്കണോന്നൊരു പുതിയായി അപ്പോൾ പൊട്ടോട്ടോ വേവിച്ചത് തന്നെ ഉണ്ടായിന് അങ്ങനെ പൊട്ടോട്ടോ അടിച്ചിട്ട് അട വച്ചിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് ക്രഷടുത്തിന് അപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇതെന്താ പറയുക ഇത് ചപ്പാത്തി ചപ്പാത്തി കുഴക്കുന്ന സംഭവമാണ് ഇല്ല ഞാൻ ഇന്നലെ പറഞ്ഞത് അരക്കിലോൻ്റെ ചപ്പാത്തി റെഡി ആകുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ബിരിയാണിക്കെല്ലാം സ്ലൈസ് ആക്കുന്നില്ല അതെങ്കിലും അതാണ് ഇത് ജ്യൂസിൻ്റെതാണ് ജ്യൂസ് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്ന നമ്മൾ ഓറഞ്ച് ജ്യൂസെല്ലാം ഉണ്ടാക്കുന്നില്ലേ അത് ഇല്ല തന്നെ ഉണ്ടാക്കുക ഇനി അരക്കാനും ഒന്നും പണിയില്ല ഉണ്ടാക്കിയിട്ട് നൊയിച്ചാൽ മതി അപ്പം ഞാൻ ഈ പാനിപ്പൂരിൻ്റെ ഇടയിൽ മോളോടെ ഒന്ന് കാണിച്ചത് എടുക്കാൻ വീട് എടുത്തിട്ട് വാന്നിട്ട് അടച്ചത് അവൾ വീഴ് എടുത്തിട്ടുള്ള കാലിലേക്കെല്ലാം മിക്സിൻ്റെ ജാറെല്ലാം ഇട്ടിട്ടല്ലായി അങ്ങനെ അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞാനിതാ നിങ്ങൾക്ക് പാനിപ്പൂരി ഉണ്ടാക്കുന്നത് കാണിക്കാം ഇനി എന്ത് വേണ്ട ഈ പാനിപ്പൂരിക്കും ഉപ്പത്തിൻ്റെ പാനിപ്പൂരി ഇപ്പോൾ പ പൂരി ഇത് നമുക്ക് മേങ്ങാൻ കിട്ടുന്നല്ലോ ഷോപ്പിൽ നിന്ന് പൂരി കൊണ്ടുവന്നിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക പൊട്ടോട്ട ഇല്ലേ പിന്നെ ഉള്ളിയും പച്ചമുളക് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ആ പൊട്ടോട്ടയ്ക്ക് മിക്സാക്കി കൊടുത്ത് ഉപ്പ് പൊട്ടിച്ച് എന്നിട്ടായതിനു പക്ഷേ ഇല്ലേ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടാം നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റാ നിറഞ്ഞാണെന്നെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വരുമാനം ഉണ്ടാക്കുന്ന സംഭവം ഇത് മാത്രമല്ല നമ്മൾ മാറ്റിയില്ലേ നിലത്തേ കിടന്ന് ചവിട്ടി അതുണ്ടാക്കിയിട്ട് വെക്കുന്ന എത്രയോണ്ട് ഞാൻ എന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് എത്രയോളോട് ഞാൻ മേങ്ങിന് മാറ്റ് നിലത്തേ കിടന്ന് നല്ല കോട്ടൺ ആയിട്ട് നല്ല സ്വിച്ച് സ്റ്റിച്ചാക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മറ്റേ കുഞ്ഞുങ്ങളെ ബെഡ്ഡില്ലേ ബെഡ് ഉണ്ടാക്കുന്നത് ഞാനിപ്പം അതിൻ്റെ ഡെലിവറി ടൈമിൽ ഒരു പണങ്ങളോട് തന്നെ മേങ്ങിയത് നല്ല റേറ്റ് ഉണ്ടായി നല്ല സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട് ഏഴായിരം എട്ടായിരം രൂപ അതോ കൊടുത്തിട്ട് ഞാൻ മേങ്ങിയത് ബെഡ് അത് ബെഡ്ഡും അന്ന് അന്നത്തെ വീടോ കണ്ടവർക്കെല്ലാം അറിയും നല്ല വൈറ്റ് ലൈറ്റ് നല്ല ഉണ്ടായിന് എല്ലാവർക്കും ഭയങ്കര ലൈക്ക് അതിന് നല്ല ക്ലോത്തും കാര്യങ്ങളെല്ലാം നല്ല റേറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ എന്ത് പണി വേണമെങ്കിലും ഇപ്പോഴത്തെ നാളുണ്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റിൻ്റെ ഇല്ല ബെഡ്ഷീറ്റ് സ്റ്റിച്ചാക്കിയിട്ട് വെക്കുന്നവരുണ്ട് ഫുൾ ഇങ്ങനെ ടാക്ക് തന്നെ വേങ്ങിയിട്ടില്ല പീസ് പീസ് ഉണ്ട് അത് ഫുഡ് ആണോ അതാണോ ഇതാണോ എന്നിട്ടില്ല എന്ത് നെയ്യ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നവരുണ്ട് നമ്മളെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഞാൻ രണ്ടോ മൂന്നോട്ടോ വേങ്ങനുള്ള അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കി മറ്റേ എന്താ പൊട്ടോട്ടോച്ചു വെച്ചാൽ വെള്ളം വേണ്ടത് ഇന്നൊക്കെ ഞാൻ ഒരു ഇത്തിരി പുളിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ മുളക് പൊടി ഇട്ടിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്ത് അന്നിട്ടായിട്ട് ഇല്ല അരച്ചിട്ടില്ല അരപ്പിയില ഇരച്ചിരി കൂട്ടിയതാന്ന് ആയി ഇത്ര തന്നെ ഉള്ള പണി പാനിപ്പൂരി പെട്ടെന്ന് റെഡിയാകും ചാട്ട് മസാലയോ അല്ല വേറെന്തോ ഒന്നും ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന്നറിഞ്ഞാൽ പിന്നെ ഇത് തട്ടിക്കൂട്ടിയുള്ള ഒരു എന്താ തട്ടിക്കൂട്ടിയുള്ള ഒരു പനിപൂരി നല്ല നേരെയുള്ള പനിപൂരി ഉണ്ടാക്കുന്നത് വേറെ അതും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് അതാണ് ഞാൻ മനസ്സിലായോ അപ്പോൾ ഇതാ പൂരി എല്ലാം കുറേ ഉണ്ടാക്കി ഞാൻ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പനിപൂരി തന്നെ ആക്കാന്നല്ലോ ഓക്കെ എന്നല്ലേ അപ്പോൾ ഞാൻ പൊട്ടോട്ടോ ഏടങ്ങ് തേഞ്ഞില്ലാങ്ങ് കാണുന്നില്ല ഞാനിതാ ഒന്ന് പൊട്ടോട്ടോ പോകാൻ വേണ്ടിയിട്ട് വെച്ചില്ല പറഞ്ഞാൽ പക്ഷെ മാത്രം ഇതന്നെ തേഞ്ഞിന് എല്ലാവർക്കും പിള്ളമാർക്കും നല്ല വേർഫില്ലായിരുന്നു രാത്രി വേറെ ഒന്ന് കഴിച്ചിട്ടായി ഇത് തന്നെ കഴിച്ചിട്ട് കിടന്നതാണ് അപ്പോൾ പൊട്ടാട്ടൊരു ബൗളിലേക്ക് ഉപ്പിട്ടിട്ടിട്ടതിന് ശേഷം ഉള്ളിയും മല്ലിച്ചപ്പും പച്ചമുളകും ഇതിങ്ങനെ ഒന്ന് ക്രഷ് ക്രഷാക്കിയിട്ടെടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ടാണ് വെച്ച് എന്നിട്ട് ഈ മിക്സിയിൽ ഞാൻ ഈ ബാറ്റർ അടിച്ചിട്ടില്ലേ അതൊന്ന് അരപ്പയിൽ അരച്ചിട്ടെടുത്തിട്ട് ഇതിലൊക്കെ എനിക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടണം നല്ല മങ്ങൽ പുളിയെല്ലാം ഇട്ടിനല്ലോ പച്ചമുളക് നല്ല സ്പേസി ആണ് ഇത് എരിവല്ലേ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് കൂട്ടാം കുറയ്ക്കുക എന്തുവാണെന്ന് ചെയ്യുക പക്ഷേ ഈ പാനിപ്പൊരിക്കല്ലേ നല്ല എരിവായിട്ടില്ല ഇങ്ങനെ തിന്നിട്ട് അതിങ്ങനെ നാവൊരിങ്ങനെ എരിവാണോ അങ്ങനെ അപ്പം നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ ഇനി പച്ച മഞ്ഞ മഞ്ഞ് ചുവന്ന വെള്ളം വേറെ വേറെ ഉണ്ടാക്കുന്നില്ലേ ഞാനതൊന്നും ഉണ്ടാക്കില്ല ഒരേ ഐറ്റം ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കിയിട്ടായിട്ട് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലേ വേല കയറ്റി വെച്ചറ എന്നിട്ട് മിക്സിൻ്റെ ജാറും സംഭവങ്ങളെല്ലാം വേ കയറ്റെടുക്കുന്നുണ്ട് അപ്പോൾ തോന്നിയിട്ടായിട്ടും ഇതിൻ്റെ പണിയില്ലല്ലോ അപ്പോൾ തന്നുവിനോട് എല്ലാം ടേബിളിലൊന്ന് കൊണ്ടുപോയിട്ട് വെക്ക എന്നിട്ട് എല്ലാം തന്നു കൊണ്ടുവയ്ക്കുന്നുണ്ട് പുള്ളിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനത്തെല്ലാം സംഭവം ഇതൊന്നും ഇപ്പോൾ അതീ ചിലവില്ലാത്ത ആണ് പൂരി ഒന്ന് ചുട്ടെടുത്താൽ പൊട്ടോട്ടൊന്നും വേവിക്കുക അത് മാത്രം കുറച്ച് പണിയുള്ള സംഭവം നല്ല പുളി വെള്ളവും നല്ല സംഭവം അടിപൊളിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവാ പിന്നെ ഈ വരുമാനത്തിൻ്റെ സംഭവത്തിൽ തന്നെ കാലിഗ്രാഫി ഇല്ലേ അതുണ്ടാക്കിയിട്ട് സെയിലാക്കുന്നവരുണ്ട് എൻ്റെ എന്നേട്ടത്തിൻ്റെ മുകളെ ഉണ്ടാക്കിക്കോണ്ട് ഞാൻ വേണ്ടിയിട്ടുണ്ട് വലുതൊന്ന് വലിയൊരു കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞു പക്ഷേ അവക്കത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളൂ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആയിട്ട് കോഴിക്കോട് തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നതാണ് പിന്നെ ആ അടുപ്പിൽ തന്നെ ആയിട്ട് ഇത് ഇപ്പോൾ കഴിയുന്നില്ല അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ എൻ്റെ ഒരേ ഏട്ടത്തിൽ ഡ്രസ്സ് സെയിലാക്കുന്നുണ്ട് നൈറ്റി സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ട് തന്നെ ഉളന്നെ സെയിലാക്കുന്നത് ഞാൻ ഞാൻ ഞാനെടുത്ത് ഫുൾ കെയ്യിൻ്റെ നൈറ്റി അല്ലേ ഇല്ലേ അതെല്ലാം സെൽ ആക്കുന്നുണ്ടോള് പിന്നെ ഒരണിയത്തി കേക്കിൻ്റെ ബേക്കറാണ് അങ്ങനെ എല്ലാവർക്കും മസാല ഒരാളൊരു പണിയിലുള്ളതാണ് അപ്പോൾ നമ്മൾ വെറുതെ പറയിലിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും അങ്ങനെ ഇങ്ങനെ മറ്റുള്ള ആളോ അതോ ഇതെല്ലാം ചിന്തിക്കാനല്ലേ വരുന്നത് നമ്മൾ ബിസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിൽ െ ആരെ ചിന്തിക്കേണ്ടിയും വരുന്നില്ല നമ്മളെ മക്കളെയും മമ്മളെയും കാര്യവും പൊര അങ്ങനെ നോക്കി തന്നെ കഴിയേണ്ടി വരുന്നു നമ്മൾ ബിസിയാന്നല്ലോ പണിയെല്ലാം ഉണ്ടാകുമ്പോക്ക് അപ്പൊ വേറെ എന്തോ തലയിൽ ചിന്തിക്കേണ്ടിയതാ ടെൻഷനാ അങ്ങനെ ഇങ്ങനെ അതൊന്നും വരുന്നില്ല വെറുതെ ഇരുന്നിട്ട് ഫോൺ നോക്കുമ്പോ ടി വി നോക്കുമ്പോൾ കടന്നേരം തന്നെ കിടക്കുമ്പോ നമുക്ക് വേണ്ടാതെ ചിന്തകളെല്ലാം മനസ്സിൽ വരുന്നത് അല്ലേ അല്ലെ അപ്പൊ ഇങ്ങനെല്ലായെങ്കിൽ അതാണ് സംഭവം പിന്നെ ഓൺലൈനിൽ എന്തെല്ലാം സാധനങ്ങൾ വേങ്ങിയിട്ട് സെയിലാക്കുന്നത് അല്ലേ അങ്ങനെന്തെല്ലാം സംഭവം എന്ത് വേണമെങ്കിലും ഉണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചെങ്കിൽ കുറേ ആൾക്കാർ ഇതുണ്ട് ഞാൻ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ എന്ത് എന്നൊന്നും അറിയുന്നില്ല ഒരു ഐഡിയ അറിയുന്നില്ല കുറേ ആൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടായിന് അവർക്കല്ല അറിയുന്ന പോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിനെ അങ്ങനെ അപ്പം അതിതാന്ന് എൻ്റെ ഇടത്തിൻ്റെ കാലിഗ്രാഫി കാലിക്കാൻ പിന്നെ ഇവൻ്റല്ലേ ഇവൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം പണിയുണ്ട് അത് പെണ്ണുങ്ങളും ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അപ്പം എൻ്റെ അനിയത്തിൻ്റെ മപ്പളക്ക് ഇവൻ്റ് ഉണ്ട് ഞാൻ അങ്ങനെ അപ്പോൾ സംഭവങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പോൾ ഓക്കെ അപ്പം ഇന്ന് ചെറിയൊരു ബ്ലോഗ്യ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉണ്ടാക്കാൻ മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ വീട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഈ ഓർഡറിൻ്റെ ഇടയിൽ ഈ പണീൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടിട്ട് തരുന്നില്ലേ അപ്പോൾ നിങ്ങളതിന് ലൈക്കും കമൻ്റും എന്താണ് കിട്ടവേ ഏ മറക്കണ്ട ഓക്കെ ബൈ അസ്സലാമലേക്കും